അല്ലാഹു എന്ന മലിക്ക്, ആ മലിക്കിന്റെ ഉടമസ്ഥതയിലാണ് രാജാക്കന്മാർ, ആ മലിക്കിന്റെ ഉടമസ്ഥതയിലാണ് പ്രപഞ്ചം മുഴുവനും അതിന്റെ പ്രവർത്തനങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഭൂമി കറങ്ങുന്നുണ്ട് അല്ലേ, കൃത്യമായും അതിന്റെ ഓർബിറ്റിൽ അത് കറങ്ങിക്കൊണ്ടിരിക്കുക, അതിന്റെ ഓൺ ആക്സിസിൽ കറങ്ങിക്കൊണ്ടിരിക്കുക എന്ന് പറയാ. അത് ആ ട്രാക്കിൽ നിന്ന് ഒന്നങ്ങട്ട് തെറ്റിയാൽ, ഭൂമി ഇപ്പൊ പോകുന്നൊരു ട്രാക്കുണ്ട്, ആ ട്രാക്കിൽ നിന്ന് ഭൂമി ഒന്നങ്ങട്ട് മാറിയാൽ ആർക്കാണ് അതിനെ പിടിച്ച ആ ട്രാക്കിൽ? ട്രെയിൻ പാളം തെറ്റി നമ്മൾ ക്രെയിനൊക്കെ എടുത്ത് പൊന്തിച്ചത് വരും, ഭൂമി ആർക്ക് പൊന്തിക്കാൻ പറ്റും? ഭൂമി ട്രാക്ക് മാറിയാൽ തൊട്ടടുത്തുള്ള നക്ഷത്രം ഭൂമിയെ പിടിച്ചു വലിക്കും. തൊട്ടടുത്തുള്ള ഭൂമിയെക്കാളും കാന്തിക ബലമുള്ള, ആകർഷണ ബലമുള്ള ഗോളങ്ങൾ ഭൂമിയെ അതിലേക്ക് പിടിച്ചു വലിക്കും. ആ ഒരൊറ്റ വലിയിലെ ഒന്നും കിട്ടാണ്ടാവില്ല, പിന്നെ ഭൂമിയൊക്കെ പൊടിപൊടിയായി പോകും. അങ്ങനെ കൃത്യമായ ദൂരങ്ങളിൽ, കൃത്യമായ അളവിൽ, കൃത്യമായ ട്രാക്കിൽ ഈ ഭൂമിയെ, ചന്ദ്രനെ, ചൊവ്വയെ, ബുധനെ, ശുക്രനെയൊക്കെ കറക്കിക്കൊണ്ടിരിക്കുന്നവൻ ആരാണ്? അവനല്ലേ അധികാരി, അവനല്ലേ അധികാരി. കറങ്ങണ ഭൂമിനുള്ളിൽ നിന്നിട്ട് ഞാൻ ആ രാജാവ് എന്ന് പറയുന്നതാണോ ശരിയായ രാജാധികാരി? അല്ലാഹുമ്മ അൻസൽ മലിക്. ഇവിടെ രാവും പകലും കൊണ്ടുവരാൻ കഴിയുന്നവർ ആരുണ്ട്? അല്ലാഹു ജല്ല ജലാലു അല്ലാതെ. അല്ലാഹുവിനെ സംബന്ധിച്ച് പറയാണ്, ആകാശ ഭൂമികളെ, പ്രപഞ്ചഗോളങ്ങളെ മുഴുവനും അല്ലാഹു പിടിച്ചു നിർത്തുകയാണ്. അന്തസൂല, അവയുടെ കൃത്യമായ ഭ്രമണപഥം ിൽ നിന്ന് അവ തെറ്റിപ്പോകാതെ അതിന്റെ കൃത്യമായ ട്രാക്കിൽ അതിനെ പിടിച്ചു നിർത്തുന്നത് അല്ലാഹുവാണ്. അല്ലാഹുവിന്റെ ക്ലെയിമാണ്. പ്രപഞ്ചം സൃഷ്ടിച്ച അല്ലാഹു ഈ പ്രപഞ്ചത്തിലെ വൃക്ഷങ്ങളുടെ ഇലയെ കുറിച്ച് പോലും പറഞ്ഞിട്ടുണ്ട്, വലിയ വലിയ ഗോളങ്ങളെ കുറിച്ചും. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. ഉണ്ടാക്കിയ ആൾക്കല്ലേ അവനെ പറമ്പിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിയുള്ളൂ? ഇതൊക്കെ വെറുതെ ഉണ്ടായി എന്ന് പറഞ്ഞ എങ്ങനെയപ്പത് സയൻസ് പറ, സയൻസ് എങ്ങനെ അങ്ങനെ പറയാ? അത് ശാസ്ത്രം അല്ലല്ലോ. വൃദ്ധങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞത് സയൻസ് അല്ലല്ലോ. ബൈ ചാൻസ് ഉണ്ടായി എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് സയന്റിഫിക് അറ്റ് ഓൾ. എങ്ങനെ യുക്തിവാദികളൊക്കെ സയൻസിന്റെ പിന്നാമ്പുറം പിടിച്ചിട്ട് അള്ളാഹുല്ല എന്ന് പറയാ, പടച്ച നമ്പുരാൻ സൃഷ്ടാവില്ല എന്ന് പറയാ, പ്രപഞ്ചം ഇറ്റ്സ് എ റിസൾട്ട് ഓഫ് എ ചാൻസ്, ഇതിങ്ങനെ അങ്ങനെ ഉണ്ടായതാണ്, ഇപ്പൊ സയൻസ് വേണോ പറയാൻ? അതാണോ സയൻസ്? ശാസ്ത്രം എന്ന് പറഞ്ഞ നിങ്ങൾ പറഞ്ഞുതാ, ശാസ്ത്രം പറയുന്നു ഇല്ലായ്മയിൽ നിന്ന് ഒന്നിനെ ഉണ്ടാക്കാൻ. മനുഷ്യന്റെ ജീവൻ, ജീവൻ റൂഹ് എവിടെ നിന്നുണ്ടാകുന്നു? ജീവനില്ലാത്ത ഒരു കെമിക്കലിൽ നിന്നും ഒരു റൂഹിനെ ഉണ്ടാക്കാൻ കഴിയും, ഒരു ജീവനെ കൊടുക്കാൻ കഴിയില്ല. ഖിയാമത്ത് നാൾ വരെ മനുഷ്യൻ ശ്രമിച്ചാലും ചെയ്യാൻ കഴിയില്ല. ജീവനില്ലാത്തതിൽ നിന്ന് ജീവൻ ഉണ്ടാക്കാൻ കഴിയും. ആര് കൊടുത്തു ജീവൻ? ദ ലൈഫ് ഡിമാൻഡ്സ് എ ലൈഫ് ഗിവർ. ജീവനുള്ളത് വരാം മനുഷ്യരും ജീവജാലം. അതുകൊണ്ട് ജീവൻ കൊടുത്ത ഒരാൾ വേണം, മനുഷ്യന് ജീവൻ ഉണ്ടാക്കാൻ കഴിയില്ല. സുബ്ഹാന ജല്ല ജലാലു. അതുകൊണ്ട് അല്ലാഹു മലിക്കാൻ, അവനാണ് ആകാശ ഗോളങ്ങളെ പിടിച്ചു നിർത്തുന്നത്. ഭൂമി പ്രപഞ്ചഗോളങ്ങളിലൂടെ, പ്രപഞ്ചത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങളോ ഗോളങ്ങളോ ഏതെങ്കിലും ഒരു താരസമൂഹങ്ങളെ, ഒരു ചെറിയൊരു താരകമോ അതിന്റെ ട്രാക്കിൽ നിന്ന് മാറിയാൽ അല്ലാഹുവിനല്ലാതെ ആർക്കതിനെ ട്രാക്കിൽ കൊണ്ടുപോയി വെക്കാൻ കഴിയും? ട്രെയിൻ മറിഞ്ഞ ഒരു കോഴിക്കുട്ടിക്ക് അത് എടുത്തേക്കാൻ പറ്റുമോ? പക്ഷിക്കുട്ടിക്ക് പറ്റുമോ? ചെറിയ മക്കൾക്ക് പറ്റുമോ? അതന്നെ ഈ പ്രപഞ്ചത്തെ കുറിച്ച് ആലോചിച്ചാൽ മനുഷ്യന് ഒന്നും ചെയ്യാൻ പറ്റൂല. അല്ലാഹു അവനല്ലേ മലിക്ക്, അതല്ലേ അധികാരം, ഇത് എന്റേതാണ്. സുബ്ഹാന ജല്ല ജലാലു. ഒരു സെക്കൻഡിൽ 30 കിലോമീറ്റർ സ്പീഡിൽ നമ്മുടെ ഭൂമി അതിൻ്റെ സ്വയം കറക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സെക്കൻഡിൽ 30 കിലോമീറ്റർ, സെക്കൻഡിൽ 30. تولج الليل في النهار وتولج النهار في الليل. ഇരുട്ടിനെ പകലിലേക്കും പകലിനെ ഇരുട്ടിലേക്കും പ്രവേശിപ്പിക്കുന്നവനല്ലയോ അല്ലാഹുവേ നീ? നീയല്ലേ ഇരുട്ട് കൊണ്ടുവരുന്നത്? ആറകാലാവുമ്പോ അരിവാവാറായി എന്ന് പറയാ, ആരാ ഇത് ചെയ്തത്? ഈ ഇരുട്ട് എവിടുന്ന് വന്നു?
ജീവനില്ലാത്തതിന് ജീവൻ കൊടുക്കുകയും ജീവനുള്ളതിന് ജീവനെ എടുത്തു മാറ്റുകയും ചെയ്യുന്നവൻ അല്ലാഹുവേ നീയല്ലയോ? നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ റിസ്ക് കൊടുക്കുന്നു. ചില ആളുകൾക്ക് കയ്യും കണക്കില്ലാതെ അല്ല കൊടുക്കുന്നത്, ചിലക്കറിയില്ല അവനവന്റെ ഇൻകം എത്രയാണെന്ന്. അങ്ങനത്തെ എത്ര മുതലാളിമാരുണ്ട്, അവർ അക്കൗണ്ട് ഏത് ഷോപ്പിൽ നിന്ന് എത്രയാ വന്നത് ഒന്നും അറിയില്ല. അവർക്കത് നോക്കാൻ നേരമില്ല, അവർക്ക് കണ്ടുപിടിക്കാനും പറ്റില്ല. അത്രയും അവർക്ക് ഇൻകം വന്നുകൊണ്ടിരിക്കും. അവർക്ക് അറിയില്ല എത്രയാ വരുമാനം. അക്കൗണ്ടൊക്കെ വരുന്നത് മാത്രമാവില്ലല്ലോ, എന്തെല്ലാം ഉണ്ട്. ബിഗൈറി ഹിസാബ്, കയ്യും കണക്കില്ലാതെ കൊടുക്കുകയാണല്ലേ. എന്നാലും പഠിച്ചവനെ ആ കൂട്ടത്തിൽ ഇനിയും കൂടെ പിടുത്തിക്കൂടായെന്ന് വന്നപ്പോ ആലോചിക്കണത് അല്ലേ. ലിയബ്ലുവക്കും ഫീമാ ആതാകും, നമ്മുടെ കയ്യിൽ തരുന്നതിന് അള്ളാഹു നമ്മളെ പരീക്ഷിക്കുകയാണ്. ഇതിൻ്റെ തന്നെയാണ്, ഇത് ഞാൻ ആർക്കും കൊടുക്കൂല, പൈസ കുറച്ചും കൂടി ഞാൻ ഉണ്ടാക്കട്ടുള്ളൂ, വലിയ മുതലാളിയായിട്ടാണ് മരിക്കണം. ഒരൊറ്റ കുട്ടിക്ക് 5 പൈസന്റെ സ്വതക്ക കൊടുക്കൂല അല്ലേ. വായ കൊണ്ട് ബിരിയാണി വെക്കണ കുറെ ആൾക്കാരുണ്ട്, കുറെ ആൾക്കാരുണ്ട് അങ്ങനെ. അള്ളാഹിന്റെ ദീനിന്റെ ഒരു വിഷയം പറഞ്ഞു തന്നാൽ മുണ്ടായിട്ടുണ്ടാവില്ല. എന്തിനവർക്ക് സമ്പത്ത്, എന്താ അതുകൊണ്ട് കാര്യം? എന്തിന്? ലിയബ്ലുവക്കും ഫീമാ ആത, അള്ളാഹു നിങ്ങളുടെ കയ്യിൽ തന്നതല്ലേ. മനുഷ്യന്മാരെ നിങ്ങളുടെ ഷോപ്പിലേക്കോ നിങ്ങളുടെ ഫാക്ടറിയിലേക്കോ നിങ്ങളുടെ സ്ഥാപനത്തിലേക്കോ നിങ്ങളുടെ പ്രൊഡക്റ്റുകളോ വാങ്ങിക്കാൻ അവരുടെ മനസ്സിലൊരു തോന്നലുണ്ടാക്കൽ അള്ളാഹു ചെയ്യുന്ന പണിയല്ലേ. അറിയോടെ എത്ര എല്ലാം ഷോപ്പുണ്ട്, എല്ലാവർക്കും കച്ചവടം നടക്കണ്ടേ? അള്ളാഹു തോന്നിപ്പിച്ചാലല്ലാതെ ഒരു കാലെടുത്ത് ആ ഷോപ്പിക്ക് പോകണ്ടെന്ന് തോന്നുകയാണ്, ആര് പോകും? صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ونركز اللي يقولوا اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.